ഉണ്ടെങ്കിൽ പുറത്തുനിന്ന് വേറെ ഫോട്ടോഗ്രാഫർ ഒന്നും ആവശ്യമില്ല. ഇവിടെ മകളുടെ മെറ്റേണിറ്റി ഫോട്ടോഷൂട്ട് നടത്തി അച്ഛനാണ് ഇപ്പോൾ താരമായിരിക്കുന്നത്. ഫോട്ടോഷൂട്ടിന്റെ ഒരു കൺസെപ്റ്റ് മാത്രം അങ്ങ് പറഞ്ഞു കൊടുത്തു, ബാക്കിയെല്ലാം അച്ഛൻ മുന്നിൽ നിന്ന് അങ്ങ് കളറാക്കി. ഈ കുടുംബത്തിലെ എല്ലാവരുടെയും ജീവനും ജീവിതവുമാണ് ഫോട്ടോഗ്രാഫി. അതുകൊണ്ട് എന്താവശ്യം വന്നാലും ഫോട്ടോഗ്രാഫർ വീട്ടിൽ തന്നെ കാണും. പുറത്തുനിന്ന് വേറെ ആളുടെ ആവശ്യമൊന്നും ഇവർക്കില്ല. മകൾ സൗമ്യ രഘുനാഥാണ് ഇൻസ്റ്റഗ്രാമിലൂടെ ഈ വീഡിയോ പങ്കുവച്ചത്. സൗമ്യയും ഒരു അടിപൊളി ഫോട്ടോഗ്രാഫറാണ്. ഫുഡ് ഫോട്ടോഗ്രാഫിയാണ് സൗമ്യയുടെ മെയിൻ. എന്നാൽ കല്യാണങ്ങളിലും ഫോട്ടോഗ്രാഫറായി സൗമ്യ തിളങ്ങാറുണ്ട്. ഇവിടെ മകളുടെ ഫോട്ടോഷൂട്ട് ചെയ്യുന്ന അച്ഛന്റെ വീഡിയോ സമൂഹ മാധ്യമത്തിലൂടെ കാണികളുടെ എല്ലാം മനം കവർന്നിരിക്കുകയാണ്. ഈ ഫോട്ടോഷൂട്ടിന് പിന്നിൽ അച്ഛൻ മാത്രമല്ല കേട്ടോ, സൗമ്യയുടെ ചേച്ചിയുണ്ട്. അച്ഛനെ അസിസ്റ്റ് ചെയ്യാനായിട്ട് കൂടെ തന്നെ ചേച്ചി ഫോട്ടോഷൂട്ട് കഴിയുന്നത് വരെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോ നീ എന്നെ ഒന്നും മെൻഷൻ പോലും ചെയ്തില്ലല്ലോ എന്ന കൊച്ചു പരാതിയുമായി കമന്റ് ബോക്സിൽ ചേച്ചി എത്തി. എന്തായാലും അച്ഛനും ചേച്ചിയും കൂടി ഫോട്ടോഷൂട്ട് അങ്ങ് ഭംഗിയാക്കി. സാരിയിൽ അതിസുന്ദരിയായാണ് സൗമ്യ ഫോട്ടോഷൂട്ടിനെത്തിയത്. വീട്ടിൽ തന്നെ ഫോട്ടോഗ്രാഫേഴ്സ് ഉള്ളതുകൊണ്ട് ഫോട്ടോസ് എപ്പോ കിട്ടും എന്ന ടെൻഷനൊന്നും ഇവർക്കുണ്ടാവില്ല. ഗർഭിണിയായിരിക്കുമ്പോഴും സൗമ്യ ഫോട്ടോഗ്രാഫിക്ക് അങ്ങനെ ലീവ് ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ. നിറവയറോടെ അച്ഛനോടൊപ്പം ക്യാമറ പിടിച്ച് ഫോട്ടോ എടുക്കുന്ന ചിത്രം സൗമ്യ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരുന്നു. എന്തായാലും മെറ്റേണിറ്റി ഫോട്ടോഷൂട്ടൊക്കെ ഗംഭീരമായി നടത്തി സോഷ്യൽ മീഡിയയിൽ ഇന്ന് വൈറലാണ് സൗമ്യയും അച്ഛനും. മണിച്ചിത്രത്താഴി സിനിമയ്ക്കകത്ത് ഒരു മുറൈ വന്ന് പാരായോ എന്ന് പറയുന്ന പാട്ടിന് ഭയങ്കരമായിട്ടുള്ളൊരു ഫീൽ ഉണ്ടല്ലേ. എന്നാൽ അതൊന്ന് കേട്ടാലോ. നേരത്തെ പറഞ്ഞ പോലെ എന്ത് ഫീലാണല്ലേ, വീണ്ടും വീണ്ടും കേട്ടിരിക്കാൻ തോന്നില്ലേ. ഇത് ഡോക്ടർ വീണ കണ്ണൻ താൻ ജോലി ചെയ്യുന്ന ആശുപത്രിയിലെ സ്റ്റാഫ് ഡേ സെലിബ്രേഷന് വേണ്ടി പാടാനുള്ള പാട്ട്. സഹപ്രവർത്തകർക്കൊപ്പം പ്രാക്ടീസ് ചെയ്യുകയായിരുന്നു ഡോക്ടർ. സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഈ പാട്ടിന്റെ ഈ വേർഷൻ കേൾക്കുമ്പോ നമുക്ക് വല്ലാത്തൊരു തരം ഗൂസ് ബംസ് ഒക്കെ വരും. മണിച്ചിത്രത്താഴ് എത്ര പ്രാവശ്യം നമ്മളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും എന്ന് നമുക്ക് എണ്ണിപ്പറയാൻ പറ്റില്ല അല്ലേ. അതുകൊണ്ട് തന്നെ ആ സിനിമയ്ക്കകത്ത് ഡോക്ടർ സണ്ണി ഇങ്ങനെ ചിലങ്കയുടെ ശബ്ദം കേൾക്കുന്നതും തെക്കിനയിലെ മനോഹര ഗാനം കേട്ട് അങ്ങോട്ട് നടക്കുന്നതും തെക്കിനയുടെ വാതിലിൽ കൂട്ടുമ്പോ ആ പാട്ട് നിൽക്കുന്നതും ആ രംഗമൊന്നും നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല അല്ലേ. എന്തൊരു അപാര ഫീലാണ് ആ പാട്ടിനും ആ രംഗത്തിനും ഒക്കെ. അതൊട്ടും ചോർന്നു പോകാതെ പാടിയ ഡോക്ടർക്ക് ഇരിക്കട്ടെ ഇന്നത്തെ കയ്യടി. ഡോക്ടർ വീണയുടെ പാട്ടിനൊപ്പം സഹപ്രവർത്തകരുടെ താളം പിടിക്കൽ കൂടിയായപ്പോ സംഗതി ഒന്നുകൂടി ഉഷാറായി. ഇതുപോലെ ഒരുപാട് പാട്ടുകൾ ഡോക്ടർ പാടാറുണ്ട്. ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ധാരാളം ഫോളോവേഴ്സ് ഉള്ള ഡോക്ടർ വീണ ഇപ്പൊ കേട്ടതുപോലെ പാട്ടുകളും നൃത്തവും വീഡിയോസും ഒക്കെ ആയിട്ട് സമൂഹ മാധ്യമങ്ങളിൽ സജീവമായിട്ടുള്ളൊരു വ്യക്തിയാണ്. ഡോക്ടർ പാടിയ മണിച്ചിത്രത്താഴിലെ ഈ പാട്ട് ഇഷ്ടം പോലെ ആളുകളുടെ മനസ്സ് കീഴടക്കും, അതുറപ്പാ. അതുപോലെ ഇനിയും ഒരുപാട് പേരുടെ ഹൃദയങ്ങൾ കീഴടക്കി ഉയരങ്ങളിലെത്താൻ ഡോക്ടർക്ക് സാധിക്കട്ടെ. Yeah.